തൃശൂർ മാന്താമംഗലം പള്ളിത്തർക്കത്തിൽ വഴിത്തിരിവ്. ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ച ഉപാധികൾ അംഗീകരിക്കാൻ തയ്യാറെന്ന് യാക്കോബായ വിഭാഗം. ആരാധനയ്ക്കായി പള്ളിയിൽ കയറില്ല, എന്നാൽ നാളെ മാത്രം കുർബാനയ്ക്ക് അവസരം നൽകണമെന്നും യാക്കോബായ വിഭാഗം ആവശ്യപ്പെട്ടു. പ്രിയ ഇളവള്ളി മഠം ചേരുകയാണ് വിവരങ്ങളുമായി. പ്രിയ, ദിവസങ്ങൾ നീണ്ടുനിന്ന മാന്താമംഗലം പള്ളിത്തർക്കം ഒടുവിൽ ഒത്തുതീർപ്പിലേക്ക് നീങ്ങുകയാണോ? ഇരുവിഭാഗവും ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുവാൻ തയ്യാറായിട്ടുണ്ടോ? പ്രധാനമായും യാക്കോബായ വിഭാഗമാണ് കളക്ടർ മുന്നോട്ട് വെച്ച ഉപാധിക്ക് ഒരു തീരുമാനമെടുക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ആവശ്യപ്പെടുകയും ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അറിയിക്കാമെന്ന് കളക്ടറോട് പറയുകയും ചെയ്തു. അതിന് പ്രകാരം ഇപ്പോൾ യാക്കോബായ വിഭാഗം കളക്ടറുമായി ചർച്ച നടത്തുകയാണ്. കളക്ടർ മുന്നോട്ട് വെച്ച 2 ഉപാധികളാണുള്ളത്. ഒന്ന്, ഹൈക്കോടതി വിധി പ്രകാരം പള്ളിയുടെ ഭരണ ചുമതലയിൽ നിന്നും ഒഴിവാകണം. മറ്റൊന്ന്, ആരാധനയ്ക്കായി പള്ളിയിൽ പ്രവേശിക്കരുത്. ഈ 2 കാര്യങ്ങളിലും കളക്ടറുടെ നിർദ്ദേശം അംഗീകരിക്കാമെന്ന് യാക്കോബായ വിഭാഗം കളക്ടറെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അവർ ഒരു ആവശ്യം മാത്രമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്, നാളെ മാത്രം പള്ളിയിൽ കുർബാന നടത്താൻ അനുവദിക്കണം എന്നൊരു ആവശ്യമാണ് യാക്കോബായ വിഭാഗം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ കളക്ടർ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്ന് ഇപ്പോൾ വ്യക്തമല്ല. ഈ വിഷയത്തിൽ ഇപ്പോൾ കളക്ടറുടെ ചേംബറിൽ ചർച്ച നടക്കുകയാണ്. എന്നാൽ യാക്കോബായ വിഭാഗം കളക്ടറേറ്റിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസുമായി ചർച്ച നടത്തി. ഇക്കാര്യത്തിൽ CPMന്റെ സഹായം യാക്കോബായ വിഭാഗം തേടിയിട്ടുണ്ട്. അതായത് നാളെ മാത്രം കുർബാന നടത്താൻ ഒരു അവസരം തരണം, ഇതിനായി CPMന്റെ ഭാഗത്തു നിന്ന് സഹായം ഉണ്ടാകണമെന്നൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇക്കാര്യം CPM ജില്ലാ സെക്രട്ടറി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ യാക്കോബായ വിഭാഗത്തിന്റെ ഈ ഒരു ആവശ്യത്തോട് കളക്ടർ ഒരു അനുകൂല നിലപാടെടുക്കുമോ എന്ന കാര്യം സംശയമാണ്. കാരണം ഓർത്തഡോക്സ് വിഭാഗം ഇപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും യാക്കോബായ വിഭാഗത്തെ അകത്തേക്ക് പ്രവേശിപ്പിക്കരുത് എന്ന ഒരു ഉറച്ച നിലപാടിൽ തന്നെ ഓർത്തഡോക്സ് വിഭാഗം നിൽക്കുകയാണ്. ഓർത്തഡോക്സ് വിഭാഗമാകട്ടെ ഈ ഹൈക്കോടതി അപ്പീലിനുള്ള തീരുമാനമാകുന്നതുവരെ പള്ളിയിലോ പള്ളി പരിസരത്തോ പ്രവേശിക്കരുത് എന്ന കളക്ടറുടെ നിർദ്ദേശം പൂർണ്ണമായും അംഗീകരിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും യാക്കോബായ വിഭാഗവുമായി കളക്ടർ ചർച്ച നടത്തുകയാണ്. ലക്ഷ്മി പ്രിയ ഇളവള്ളി മഠമാണ് വിവരങ്ങൾ നൽകിയത്.